വയനാട് മുണ്ടക്കൈ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്തു നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റോബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട്ടിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും ഇന്നലെ പകലുമെല്ലാമായി കണ്ടത്. ഇന്നിപ്പോൾ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ടായി മാറ്റിയിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈ സ്ഥലത്താണ്. ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുഴയുടെ രൗദ്രഭാവം തന്നെ എത്രത്തോളം കനത്ത മഴ വയനാട്ടിൽ പെയ്യുന്നു എന്നതിന് തെളിവാണ്. ഞങ്ങൾ നിന്ന സമയത്തിനുള്ളിൽ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യമായി തന്നെ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നതാണ്. രാവിലെ കുറച്ചൊന്ന് സമയത്തേക്ക് മഴ കുറഞ്ഞപ്പോൾ വെള്ളം താഴ്ന്നു പോയി. പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഇതിന്റെ ഒഴുക്ക് കൂടുകയാണ്. കലങ്ങി മറിഞ്ഞ് മുകളിൽ നിന്ന് മലയിൽ നിന്ന് വെള്ളം വരുന്നു. ഈ മലയ്ക്ക് മുകളിലാണ് നേരത്തെ ഒരു ചെറിയ മണ്ണിടിച്ചിൽ രാവിലെ ഉണ്ടായിരിക്കുന്നത്. കാര്യമായ മണ്ണിടിച്ചിലല്ല, ജലവാസ മേഖലയിൽ ഉള്ള സ്ഥലമല്ല ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതാണ് പറയുന്നത്. കുറെ കുടുംബങ്ങൾ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്തും മേപ്പടി കൊട്ടപ്പടി വില്ലേജും വെള്ളരിമല വില്ലേജ് ഒക്കെ ഇടപെട്ടുണ്ട്. ഭീഷണിയായ കുറെ കുടുംബങ്ങളെ വെള്ളാർമല സ്കൂളിലേക്ക് മാറ്റി താമസിച്ചു. ഇതോടൊപ്പം ബാണാസുര സാഗർ അണക്കെട്ടിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 773 മീറ്റർ ആയിട്ടുണ്ട് അവിടുത്തെ ജലനിരപ്പ്. അത് 773.50 ലേക്ക് എത്തുമ്പോൾ വെള്ളം തുറന്നു വിടാൻ ആരംഭിക്കും. ഒരു ഷട്ടർ അരടിയോളം ഉയർത്തിയായിരിക്കും അവിടെ നിന്ന് വെള്ളം തുറന്നു വിടുക. ഇനി എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ രാത്രി അത്രയും വെള്ളം വന്നാൽ പോലും നാളെ രാവിലെയായിരിക്കും വെള്ളം തുറന്നു വിടാൻ ആരംഭിക്കുക എന്നതാണ് കളക്ടറും അതുപോലെ തന്നെ KCB അറിയിച്ചിരിക്കുന്നത്. ജയസാദനൊപ്പം റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്.